എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് മമ്മൂക്കാനായിട്ട് ഇപ്പൊ പഠനം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോ അപ്പൊ അല്ലെങ്കിൽ എനിക്ക് ആ നില പറ്റുള്ളൂ, അല്ലാതെ അടുത്ത ഷോട്ട് അതാ ക്യാമറ എവിടെയെങ്കിലും കായ് കൊണ്ട് എടുത്താ നമ്മള് സംഗി സോഷ്യൽ മീഡിയയിൽ വേറെ പരിപാടിയില്ല. എന്റെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് സംസാരിക്കാൻ പേടി, ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികളോട് സംസാരിക്കാനും പേടി. അതിന്റെ കാരണം എന്താണെന്നറിയോ? അത് നമ്മൾ പരസ്പരം സംസാരിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ പേര് മാറണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മൾ പരസ്പരം സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് കോൾമേറ്റ്സ്. അപ്പോൾ ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സംസാരിക്കാം. അപ്പൊ മറക്കണ്ട, ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്തോളൂ കോൾമേറ്റ്സ്. അപ്പൊ മറക്കണ്ട, ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്തോളൂ കോൾമേറ്റ്സ്. അല്ല അങ്ങനെ പറയാൻ പറ്റില്ല, എടുത്ത് അവൻ ബിനോ എഴുതി തന്നെങ്കിൽ ഞാൻ സംവിധാനം ചെയ്തേനെ. ഇത് നമുക്ക് പറയാനില്ല, കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞ ഫിലിം ഉണ്ട്. ഈ തമാക്കയുടെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ഗുഡ് ന്യൂസിനായിട്ട് ഭയങ്കര സാദൃശ്യമുള്ളതായിരുന്നു, കാരണം ഞങ്ങൾ രണ്ടാളും ചിലപ്പോ ഏതെങ്കിലും ഇംഗ്ലീഷ് പടം കണ്ടിണ്ടാവോ. സോറി, ബ്രോഡാഡി. പിന്നെ ഗുഡ് ന്യൂസ് ആണ് ഹിന്ദി പടവും. എനിക്ക് മമ്മൂക്കാനായിട്ട് ഇപ്പൊ പഠനം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോ അപ്പൊ ലാലേട്ടന്റെ ഡേറ്റ് കിട്ടാ, ഇതാണ് ഈ ആളുകളുടെ പ്രശ്നം. എനിക്ക് ലാലേട്ടന്റെ ഡേറ്റ് കിട്ടാ, എനിക്ക് ഈ ലാലേട്ടന്റെ അടുത്ത് സംസാരിച്ച രീതി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു വർക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തി ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എനിക്ക് ആ നില പറ്റുള്ളൂ, അല്ലാതെ അടുത്ത ഷോട്ട് അതാ ക്യാമറ എവിടെയെങ്കിലും എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ കുറെ ഇതൊക്കെ പറഞ്ഞു എനിക്ക് അത് പറ്റില്ല. കാരണം ഞാനങ്ങനെ പ്രോപ്പർ ഒരു സ്കൂളിൽ നിന്ന് വന്നല്ല, അപ്പൊ ഞാനത് കാരണമാണ് എനിക്ക് ലാലേട്ടന്റെ ഒരു ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു ആ നിനക്ക് ലാലേട്ടന്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് പറയുന്നത് ചോദിച്ചത് നന്നായിട്ടു, കാരണം ഞാൻ ലാലേട്ടനായിട്ട് സിനിമ ചെയ്യണില്ല, പ്രശ്നം കഴിഞ്ഞില്ലേ? നമ്മളൊരാളായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നീ അതിന് വേണ്ടിയിട്ടാ. അപ്പൊ കാവ്യം കൊണ്ട് എടുത്താ നമ്മള് സംഗി സോഷ്യൽ മീഡിയയിൽ വേറെ ഒരു പരിപാടിയില്ല. എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾ വൈകിട്ട് ക്രിക്കറ്റ് കളിക്കാനും ഇതൊക്കെ ആയിട്ട് അമ്പലമുറ്റത്തും അവിടെ ഇവിടെ ഒക്കെ പോയിട്ടിരിക്കും. അപ്പൊ നമ്മൾ അവിടെ ഒരു കാവ്യം കൊണ്ട് എടുത്തിരുന്നു കഴിഞ്ഞാൽ സംഗിയെ അല്ലെങ്കിൽ അപ്പൊ പിന്നെ ഞാൻ ഇടയ്ക്ക് പള്ളിയിലൊക്കെ പോകും, അപ്പൊ പള്ളിയിൽ പോണതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടാ ഓ അന്ന് തെറിയിട്ടിപ്പോ മാറിയില്ലേ.